ഇനി നമ്മൾക്ക് ദാ ഈ ഒരു ഉപകരണം പരിചയപ്പെടാം ഇതും പഠനം എളുപ്പമാക്കുന്ന ഒരു സാമഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഒരു ലേണിംഗ് എയ്ഡാണ് ഒരു ഹെലികോപ്റ്റർ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് നമ്മുടെ ഭൂമിയും സൂര്യനൊക്കെയാണ് നമുക്കതൊന്ന് പരിചയപ്പെടാൻ ആദ്യം ഇത് നമ്മുടെ ഭൂമിയാണ് വെള്ളക്കളർ അളിച്ച് അടിച്ചിരിക്കുന്നത് ഈ വരകൾ കൃത്യമായി കാണാൻ വേണ്ടിയാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഇത് സൂര്യനാണ് സൂര്യനിൽ നിന്നും വെളിയിലേക്ക് കാണുന്ന ഈ കമ്പികൾ സ്വാഭാവികമായിട്ടും സൂര്യരശ്മികളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ എർത്ത് സൺ ആൻഡ് ദി റൈസ് ഓഫ് ദി സൺ ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും എല്ലാം ഒരേ ലെവലിലാണ് അതുപോലെ തന്നെ വെർട്ടിക്കൽ വെർട്രിക്കൽ റൈസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് നയൻറ്റി ഡിഗ്രി ആണ് കാണിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട വെർട്ടിക്കൽ റൈസ് ഓഫ് ദി സൺ നയൻറ്റി ഡിഗ്രി റൈസാണ് കുത്തനെയുള്ള തലയ്ക്ക് മുകളിൽ വരുന്ന റേസിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് നാല് വഴിക്കോട്ടും ഒരേ ലെവലിൽ പോയിരിക്കുന്നു ഇത് നാല് വഴിക്കോട്ടും പോകുന്ന തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ പോകുന്ന സൂര്യരശ്മികളാണ് ഇനി നമുക്ക് ഭൂമിയെ കുറെ കൂടെ വ്യക്തമായിട്ട് പരിചയപ്പെടാം ഭൂമിയെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ അതായത് കറുത്ത കമ്പി സാങ്കല്പിക അച്ചുതണ്ട് ഭൂമിക്ക് ഇങ്ങനെ ആരും ഒരു ഓട്ടയിട്ടിട്ട് ഒരു കമ്പി നാട്ടി ഭൂമിയെ കറക്കുന്നില്ല ഭൂമിക്ക് ഇങ്ങനെ ഒരു കമ്പി പോലെയുള്ള അച്ചുതണ്ടുമില്ല സാങ്കല്പിക അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിനെയാണ് നമ്മൾ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റേൺ സൈഡ് ടു ഈസ്റ്റേൺ സൈഡ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് സ്വന്തം ആക്സിസിൽ എർത്ത് കറങ്ങുന്നതിനാണ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഈ റൊട്ടേഷൻ കാരണം എന്താ സംഭവിക്കുന്നത് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നു പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ കണ്ട ഉദയവും അസ്തമയവും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ രാത്രിയും പകലും ഉണ്ടാകുന്നു ഇതൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കൂടാതെ രണ്ടാമത് ഒരു കറക്കം കൂടെ ഉണ്ട് അതും നിങ്ങൾക്കറിയാം എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട് ദറ്റ് ഈസ് കോൾഡ് റെവല്യൂഷൻ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദിസ് സൺ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട് അതാണ് റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നു എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദിസ് സൺ ഇൻ ഇറ്റ്സ് ഓൺ ഓർബിറ്റ് അതിൻ്റേതായ ഒരു ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നതിനാണ് പരിക്രമണം എന്ന് പറയുന്നത് ഇതിനെത്ര ദിവസം എടുക്കുന്നത് ഇതിനെടുക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആൻഡ് സിക്സ് അവേഴ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആറു മണിക്കൂറും ഇതിനെടുക്കുന്നുണ്ട് ഈ ആറു മണിക്കൂർ നമ്മൾ ആ വർഷം കണക്കാക്കാറില്ല അങ്ങനെ നാല് വർഷം കൂടുമ്പോൾ ആറേ ഗുണം നാല് ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോൾ നമുക്കൊരു ദിവസം കിട്ടും അങ്ങനെ നാലാമത്തെ വർഷം നമ്മൾ ഫെബ്രുവരിക്ക് ഇരുപത്തി ഒമ്പത് ദിവസം കണക്കാക്കിക്കൊണ്ട് ഈ ഓരോ വർഷവും നഷ്ടപ്പെടുന്ന ആറു മണിക്കൂർ നമ്മൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു അതിനെ നമ്മൾ ലീപ് ഇയർ അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയും അപ്പോൾ അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റി വരും അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം കൊണ്ട് ചുറ്റി വരും ഇതിനെയാണ് റെവല്യൂഷൻ ഓഫ് ദി എർത്ത് അറൗണ്ട് ദി സൺ എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റും നടക്കുന്ന സോറി സൂര്യന് ചുറ്റും ഭൂമി നടത്തുന്ന സഞ്ചാരം അതാണ് പരിക്രമണം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഉപകരണം കൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ് നമ്മൾ ആദ്യം അഞ്ച് ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൽ മൂന്നെണ്ണം കഴിഞ്ഞ ഇതിൽ പഠിച്ചു ഇനി രണ്ടെണ്ണം നമുക്ക് ഇവിടെ പഠിക്കണം അതിന് കുറെ കൂടെ ശ്രദ്ധിക്കും നമ്മൾ നിർമ്മിച്ച ഈ ഭൂമിയുടെ ചൂട്ടിൽ ഞാൻ ഒരു മട്ട പോണ് ഒരു പ്രൊട്രാക്ടറിൻ്റെ വരച്ചു വച്ചിട്ടുണ്ട് അതിൽ ഡിഗ്രികളെല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിൽ നോക്കുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഈ കമ്പി നിൽക്കുന്നതും ഭൂമി നിൽക്കുന്നതും എന്നാൽ ശരിക്കും ഭൂമി നമ്മുടെ ഭൂമി ഇതുപോലെ ഒരു അച്ചുതണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞാണ് ഈ ഭൂമി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആക്സിസിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞാണ് ഭൂമി നിൽക്കുന്നത് അപ്പം എർത്ത് ഈസ് ടിൽറ്റഡ് അൽട്ടൻ ആംഗിൾ ഓഫ് ട്വൻറ്റി ത്രീ ഡിഗ്രി ആൻഡ് ഹാഫ് ഫ്രം ഇറ്റ്സ് ഓൺ ആക്സിസ് ഇറ്റ്സ് ഓൺ വെർട്ടിക്കൽ ക്സിസ് അപ്പോൾ നേരെ ഉണ്ടായിരുന്ന ഒരു ആക്സിസിൽ നിന്നും ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നതിൽ നിന്നും ഇരുപത്തിമൂന്ന് അപ്പം നമുക്കിങ്ങോട്ട് ചരിക്കാം ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിക്കാം ഇതാ ഇങ്ങനെയാണ് ഭൂമി നമ്മുടെ സൗരയോഗത്തിൽ സഞ്ചരിക്കുന്നത് അതിൻ്റെ നേരെ ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കും ഒക്കെ വരേണ്ട ആക്സിൽ നിന്നും അച്ചുതണ്ടിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇത് സഞ്ചരിക്കുന്ന ഈ പാത്തിൽ നിന്നും ഈ സഞ്ചാര ഭാഗത്തിൽ നിന്നും അറുപത്തിയാറര ഡിഗ്രി അപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ വരുമ്പോൾ മൊത്തം അളവ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിൽ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അളക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് അറുപത്തിയാറര അതായത് ഇവിടുന്ന് അങ്ങോട്ട് അറുപത്തിയാറര അല്ലെങ്കിൽ അവിടെ നിന്നും ഇങ്ങോട്ട് ഇരുപത്തി മൂന്നര ഈ ചരിവാണ് ടിൽറ്റ് ഓഫ് എർത്തിൻ്റെ ടിൽറ്റ് എന്ന് നമ്മൾ പറയുന്നത് അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട അച്ചുതണ്ടിൻ്റെ ഈ ചരിവ് അതിൻ്റെ പരിക്രമണവേളയിലുടനീളം പരിക്രമണ വേളയിലെന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന കാലം അത്രയും ഭൂമി ഈ ഇരുപത്തി മൂന്നര ഡിഗ്രി എന്ന ചരിവ് നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയും പാരലിസം ഓഫ് ആക്സിസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് എർ ടു മെയിൻറ്റെയിൻസ് ദ ടിൽ ട് ഓഫ് ഇറ്റ്സ് ആക്സിസ് ത്രൂ ഔട്ട് ദി റവല്യൂഷൻ എറൗണ്ട് ദിസ് സൺ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന കാലത്തത്രയും ഈ ചരിവ് അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് അതായത് ഇവിടെ വരുമ്പോഴും ഇങ്ങനെ ചരിവുണ്ട് ഇവിടെ വരുമ്പോഴും ആ ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവ് കാണാൻ കഴിയും അപ്പുറത്ത് ചെല്ലുമ്പോഴും ഇരുപത്തി മൂന്നര ഡിഗ്രി ഈ പന്ത്രണ്ട് മാസവും സൂര്യന് ചുറ്റും കറങ്ങുമ്പോഴും ഈ ആക്സിസിൽ നിന്നും നേരെ ഉണ്ടായിരിക്കേണ്ട ആക്സിസിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവെന്നുള്ള ആ ഒരു പ്രത്യേകത ഭൂമി നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത് എർത്ത് മെയിൻറ്റൈൻസ് ദ ടിൽറ്റ് ഓഫ് ഹിസ് ആക്സിസ് ത്രൂ ഔട്ട് ദി റെ റവല്യൂഷൻ ഇതിനെയാണ് വി ക്യാൻ കോൾ പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പാരലിസം ഓഫ് ആക്സിസ് നമ്മൾ പഠിച്ച എർത്തിൻ്റെ ഭൂമിയുടെ ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമകാലത്തുടനീളം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം എടുത്ത് സൂര്യനെ ചുറ്റുന്ന കാലം അത്രയും ഏത് ദിവസം എടുത്താലും ഈ ചരിവ് അതേപോലെ തന്നെ നിലനിർത്തുന്നതിനെയാണ് പാരലിസം ഓഫ് ആക്സിസ് ഓർ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്ത കോൺസെപ്റ്റ് നമ്മൾക്കിനി ഒരു യാത്ര പോകാം ഈ യാത്രക്കാരൻ ഇവിടെ യാത്ര ചെയ്യുന്നത് ആരാണ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ യാത്രക്കാരൻ പോകുന്നത് യാത്രയുടെ സ്വഭാവം എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ആ നാല് കാര്യങ്ങൾ ഞാനതാണ് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നത് ആ നാല് കോൺസെപ്റ്റുകൾ വെർട്ടിക്കൽ റേസ് ഓഫ് ദി സൺ കുത്തനെ പതിക്കുന്ന സൂര്യരശ്മികൾ സ്ലാൻഡിങ് റേസ് ഓഫ് ദി സൺ ചരിഞ്ഞ് പതിക്കുന്ന സൂര്യരശ്മികൾ സൺ ഓവർഹെഡ് പൊസിഷൻ സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്ന ആ അവസ്ഥ അതുപോലെ തന്നെ പാരലിസം ഓഫ് ആക്സിസ് അച്ചുതണ്ടിൻ്റെ സമാന്തരത ഈ നാല് ആശയങ്ങളും മനസ്സിൽ ഒക്കെ വീണ്ടും കൊണ്ടുവരിക കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനം അന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ യാത്രക്കാരനാണെന്നും യാത്ര എന്താണെന്നും യാത്രയുടെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ യാത്ര ആരംഭിക്കുന്ന തീയതി മാർച്ച് ഇരുപത്തൊന്നാണ് മാർച്ച് ഇരുപത്തൊന്നിൻ്റെ ഭൂമിയുടെ സ്ഥിതിയാണ് നമ്മൾ നോക്കുന്നത് മാർച്ച് ഇരുപത്തൊന്നിലെ ഭൂമിയുടെ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ നടുക്കൂടി പോകുന്ന ഭൂമധ്യരേഖയിൽ ഇക്വേറ്ററിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സൂര്യനിൽ നിന്നും വരുന്ന വെർട്ടിക്കൽ റേസ് പതിഞ്ഞിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം വെർട്ടിക്കൽ ആണോ എന്ന് അതാ ഇവിടെ നോക്കുമ്പോൾ അറിയാം എക്സാക്ട്ലി അറ്റ് നയൻറ്റി ഡിഗ്രി അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് സൂര്യനിൽ നിന്നുള്ള രശ്മി ഇവിടെ പഠിക്കുന്നത് ദാറ്റ് മീൻസ് വെർട്ടിക്കൽ റേസ് ഓഫ് ദി സൺ അങ്ങനെ ഒരു പ്രദേശത്തേക്ക് വെർട്ടിക്കൽ റേ വന്നാൽ അതിൻ്റെ അർത്ഥം ദ സൺ ഈസ് ഡയറക്റ്റ്ലി ഓവർ ഹെഡ് അപ്പോൾ ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ഒരാളിൻ്റെ നേരെ തലയ്ക്ക് മുകളിലാണ് ഈ മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി ഈ സൂര്യൻ്റെ സ്ഥാനം അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളുടെ തലയ്ക്ക് മുകളിൽ അപ്പോൾ മാർച്ച് ഇരുപത്തിയൊന്നെന്ന് പറയുന്ന തീയതിയിൽ സൂര്യൻ ഭൂമധ്യരേഖയുടെ നേരെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് യാത്ര അങ്ങോട്ട് തുടങ്ങാം ഇപ്പോൾ മാർച്ച് ഇരുപത്തൊന്നാണ് മാർച്ച് അങ്ങോട്ട് കഴിഞ്ഞ് ജൂൺ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ് അപ്പോൾ നിങ്ങളാലോചിക്കുക ഈ യാത്ര സൂര്യന് ചുറ്റും ഭൂമി സഞ്ചരി നടത്തുന്ന ഈ യാത്രയിൽ അതിൻ്റെ പാരലിസം ഓഫ് ആക്സിസ് അതെ സമാന്തരത കാത്തു സൂക്ഷിക്കാൻ ഭൂമി എപ്പോഴും ശ്രമിക്കും ആ രീതിയിലാണ് ഭൂമി സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഭൂമി വേറൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി നമ്മൾക്ക് ഇതൊന്ന് തിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി കാണാം ഇവിടെ നോക്കുക ഞാൻ സൂര്യനെ മാറ്റിയിട്ടില്ല സൂര്യനിൽ നിന്ന് നാല് വഴിക്കോട്ടും വെച്ചിരിക്കുന്ന രശ്മികളെ സൂചിപ്പിക്കുന്ന ഈ കമ്പികൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ സൂര്യനെ തൊട്ടിട്ടില്ല സൂര്യരശ്മി അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ പതിക്കുന്ന പതിക്കുന്നതായിവിടെ പ്രൊട്ടാക്ടർ വയ്ക്കാനുള്ള ഇത് ഇത് വെക്കാനുള്ള സ്ഥലമില്ല സൂര്യരശ്മി ഇത ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയിൽ പതിക്കുന്നു അത് ഇപ്പോൾ ഉത്തരായന രേഖയിലാണ് ദി വെർട്ടിക്കൽ റേയ്സ് ഓഫ് ദി സൺ ഫോൾ ഓൺ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായണ രേഖയിലാണ് ഇപ്പോൾ സൂര്യരശ്മി തൊണ്ണൂറ് ഡിഗ്രിയിൽ പതിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉത്തരായണ രേഖയിലേക്ക് വെർട്ടിക്കൽ റേയ്സ് വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഉത്തരായണ രേഖയ്ക്ക് നേരെ മുകളിലാണ് ഇപ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഉത്തരായണ രേഖയിൽ നിൽക്കുന്ന ഒരാളുടെ നേരെ തലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ സൂര്യൻ്റെ സ്ഥാനം എന്ന് നമുക്ക് വ്യക്തമാവും അപ്പോൾ തീയതി ജൂൺ ഇരുപത്തിയൊന്ന് ഇനിയും വീണ്ടും സഞ്ചാരം തുടരുകയാണ് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തി മൂന്നര ഡിഗ്രി എന്നുള്ള ചരിവ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വീണ്ടും സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയാണ് എന്നാൽ നമുക്ക് പന്ത്രണ്ട് മാസം കൊണ്ടാണ് സൂര്യന് ചുറ്റും ഒന്ന് കറങ്ങി വരേണ്ടത് ഇപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് ആരംഭിച്ചു ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് വരികയാണ് ഇത് കാണാൻ വേണ്ടി ഞാൻ ക്ലിയർ ഞാനൊന്നു സെപ്റ്റംബറിൽ എത്തിയപ്പോഴേക്കും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ മാർച്ച് ഇരുപത്തൊന്നിന് കണ്ടതുപോലെ തന്നെ ദ വെർട്ടിക്കൽ റേസ് ആർ ഡയറക്റ്റ്ലി ഓവർ ദി ഇക്വേറ്റർ ഈ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇക്വേറ്ററിൻ്റെ മുകളിലേക്ക് ഭൂമദ്ധ്യരേഖയുടെ മുകളിലേക്ക് സൂര്യരശ്മി നേരിട്ട് പതിക്കുന്നു നേരിട്ട് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയുടെ മുകൾ നേരെ മുകളിലായിരിക്കും സൂര്യൻ ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ഒരാളുടെ നേരെ തലയ്ക്ക് മുകളിലായിരിക്കും ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സൂര്യൻ്റെ സ്ഥാനം അപ്പോൾ എത്ര മാസം നമ്മൾ സഞ്ചരിച്ചു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇങ്ങനെ ആറു മാസത്തോളം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനിയും സഞ്ചാരം തുടരുകയാണ് സെപ്റ്റംബർ കഴിഞ്ഞ് നമുക്ക് ഒക്ടോബർ നവംബർ ഡിസംബറിലേക്ക് വരും ഡിസംബറിലെ പൊസിഷൻ കാണണമെങ്കിൽ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചു തരാം അപ്പോൾ ആ കമ്പിക്ക് അല്പം നീളക്കുറവാണ് എങ്കിലും നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോഴിയാം കണ്ടോ നൗ ദ വ വെർട്ടിക്കൽ റേസ് ആർ ഡയറക്ട്ലി ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിലേക്കാണ് ഇപ്പോൾ സൂര്യലശ്മികൾ പതിക്കുന്നത് അതിൻ്റെ അർത്ഥം ദക്ഷിണായന രേഖയ്ക്ക് നിൽക്കുന്ന ഒരാളുടെ നേരെ തലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ സൂര്യൻ്റെ സ്ഥാനം അപ്പോൾ നിങ്ങളെ ഞാനിത് കറക്കിയപ്പോഴൊക്കെ ശ്രദ്ധിച്ച് നോക്കാം ഈ കമ്പികൾ ഞാനൊന്നും തൊട്ടിട്ടില്ല ഭൂമിയുടെ പാരലിസം ഓഫ് ആക്സിസ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അതായത് ഇരുപത്തി മൂന്നര ഡിഗ്രി ഈ ചരിഞ്ഞിരിക്കുന്ന ഇരുപത്തി മൂന്നര ഡിഗ്രി എന്നുള്ള ആ ഒരു പ്രത്യേകത അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് സൂര്യൻ്റെ ചുറ്റും ഭൂമി ഒന്ന് കറക്കിയെടുത്തതാണ് പക്ഷേ ഓരോ സമയത്തും സൂര്യൻ്റെ സ്ഥാനം മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാകുന്ന നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ മൂന്ന് വരകൾ ആദ്യം ഇക്വേറ്റർ മാർച്ച് ഇരുപത്തൊന്നിൽ ഇക്വേറ്ററിൻ്റെ മുകളിലായിരുന്നു ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ആളുടെ നേരെ തലയ്ക്ക് മുകളിൽ അതിനുശേഷം ജൂൺ ആയപ്പോഴേക്കും ഉത്തരായന രേഖ ട്രോപ്പിക്ക് ഓഫ് ക്യാൻസറിൽ നിൽക്കുന്ന ഒരാളുടെ നേരെ തലയ്ക്ക് മുകളിൽ പിന്നീട് വീണ്ടും ഭൂമധ്യരേഖയിലെത്തി അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ട്രോപ്പിക് ഓഫ് കാപ്രിക്കണിൽ നിൽക്കുന്ന ആളുടെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ദക്ഷിണായന രേഖയ്ക്ക് നിൽക്കുന്ന ഒരാളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനെത്തി ഈ ദക്ഷിണായൻ രേഖയ്ക്ക് താഴേക്കോ ഉത്തരാൻഡ്രേക്ക് മുകളിലോട്ടോ ഈ സൂര്യൻ പോയതായി നമ്മൾ കണ്ടില്ല ഈ പന്ത്രണ്ട് മാസത്തെ സഞ്ചാരത്തിനിടയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമ്പികൾ നമുക്ക് വേണം ഒന്നുകൂടെ ഒന്ന് കറക്കി നോക്കാം ഇപ്പോൾ നാ നോക്കിക്കോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കണ്ടിന് നേരെയാണ് ഈ സൂര്യൻ്റെ രശ്മി പതിയുന്നത് സൂര്യൻ അപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കണ്ടിന് നേരെ മുകളിൽ ഡിസംബർ ഇരുപത്തിരണ്ട് വീണ്ടും ഭൂമി സഞ്ചരിക്കുമ്പോൾ ഇതാ പാരലിസം ഒക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ മാർച്ച് ഇരുപത്തൊന്നിനായപ്പോഴേക്കും ഇതാ ഇങ്ങോട്ട് നോക്കൂ മാർച്ച് ഇരുപത്തൊന്നായപ്പോഴേക്കും സൂര്യൻ താഴോട്ടല്ല പോയത് മുകളിലേക്ക് വന്ന് രേഖയ്ക്ക് നേരെ മുകളിൽ വന്നു ഇതാ രേഖയ്ക്ക് നേരെ മുകളിൽ വന്നു വീണ്ടും മാർച്ചിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ ഈ പാരലിസം അതുപോലെ കാത്തു സൂക്ഷിച്ച് സഞ്ചരിക്കുമ്പോൾ ജൂൺ ജൂൺ ഇരുപത്തൊന്ന് ആകുമ്പോഴേക്കും ദാ ഈ പൊസിഷൻ ഒന്ന് നോക്കി കൃത്യം ഉത്തരായണ രേഖയുടെ മുകളിൽ സൂര്യൻ വന്നു അപ്പോൾ നമ്മൾ കരുതും ഇനി അടുത്ത കറക്കത്തിന് ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്നേ ആയുള്ളൂ അടുത്ത കറക്കത്തിന് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന പക്ഷേ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല ജൂൺ ഇരുപത്തൊന്നിന് ശേഷം വീണ്ടും ഭൂമി കറങ്ങി സഞ്ചരിക്കുമ്പോൾ ദാ വീണ്ടും താഴേക്ക് ഇക്വേറ്ററിന് നേരെയാണ് സൂര്യൻ വന്നത് അപ്പോൾ ഈ സൂര്യൻ ഈ മൂന്ന് വരകൾക്കിടയിലാണ് സഞ്ചരിച്ചത് നടുക്ക ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായ രേഖയിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് ഭൂമധ്യരേഖയിൽ വന്നു അവിടെ നിന്ന് തിരിച്ച് ദക്ഷിണാന രേഖയിൽ വന്നു ദക്ഷിണാന രേഖയിൽ നിന്ന് താഴോട്ട് പോയില്ല വീണ്ടും തിരികെ മേളിലോട്ട് പോയി അപ്പോൾ വെർട്ടിക്കൽ റൈസ് ഒരു രേഖയിൽ വീഴുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂര്യൻ തലയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുമോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് രേഖകൾ ഉത്തരായന രേഖ ഭൂമധ്യരേഖ ദക്ഷിണായൻ രേഖ അല്ലെങ്കിൽ ഉത്തരായണര രേഖയ്ക്കും ദക്ഷിണായൻ രേഖയ്ക്കും ഇടയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ സൂര്യനെ സ്വന്തം തലയ്ക്ക് മുകളിൽ നേർ മുകളിൽ കാണാൻ കഴിയുകയുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളൊക്കെ അങ്ങനെ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ളവർക്ക് മാത്രമേ സൂര്യനെ തലയ്ക്ക് മുകളിൽ നേരെ തലയ്ക്ക് മുകളിൽ കാണാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാത്രമാണ് സൂര്യൻ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ അല്ലെങ്കിൽ നേരെ ഒരു പ്രദേശത്തിന് നേർ മുകളിലായിട്ട് കാണപ്പെടുക അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ താഴേക്കും സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെടുകയില്ല അപ്പോൾ ഈ വരകൾ വരച്ചിരിക്കുന്നത് ആ രീതിയിലാണ് അല്ലാതെ ഭൂമിയിൽ ആദ്യമേ നമ്മൾ പഠിക്കാൻ വേണ്ടി ഈ വരകളൊക്കെ ഇമാജിനറി ലൈൻസാണ് ഭൂമിയിലും യഥാർത്ഥ ഭൂമിയിൽ ഇങ്ങനെ ആരും വരച്ചിട്ടില്ല അപ്പോൾ ഈ വരകൾ ഉത്ത് ഉത്തരാർത്ഥകോളത്തിൽ സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്ന ഏറ്റവും അവസാനത്തെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരച്ചതാണ് ഉത്തരായന രേഖ അതിൻ്റെ മുകളിലേക്ക് സൂര്യൻ തലയ്ക്ക് മുകളിൽ ഒരിക്കലും വരുന്നില്ല ദക്ഷിണാർത്ഥകുളത്തിൽ സൂര്യനെ തലയ്ക്ക് മുകളിൽ കാണാൻ കഴിയുന്ന പ്രദേശങ്ങളെ ചേർത്ത് വരച്ചതാണ് ദക്ഷിണായന രേഖ അതിൻ്റെ താഴേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കണും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യനെ നോർത്തേൺ ഹെമീസ്ഫിയറിൽ കാണാൻ കഴിയുന്ന മാക്സിമം ലിമിറ്റ് തലയ്ക്ക് മുകളിൽ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രിയിൽ സൂര്യനെ കാണാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ലിമിറ്റ് ചേർത്ത് വരച്ചതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ സതേൺ ഹെമീസ്പിയറിൽ സൂര്യനെ തലയ്ക്ക് മുകളിൽ കാണാൻ കഴിയുന്ന മാക്സിമം ലിമിറ്റുകൾ ചേർത്ത് വരച്ചതാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കൺ എന്ന് പറയുന്നത് ഈ രണ്ട് രേഖകൾക്കുമിടയിൽ മാത്രമേ സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതായി നമുക്ക് കാണപ്പെടുകയുള്ളൂ ഇതാണ് ഈ സഞ്ചാരത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിനു മുകളിലുള്ളവർക്ക് വെളിച്ചമില്ല എന്ന് ചോദിച്ചാൽ ഇതിന് മുകളിലുള്ളവർക്ക് വെളിച്ചമുണ്ട് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലുള്ളവർക്ക് ലഭിക്കുന്നത് സ്ലാൻഡിങ് റേസ് ഓഫ് ദി സൺ ആണ് നേരത്തെ നമ്മൾ പഠിച്ച സൂര്യനിൽ നിന്നും പതിക്കുന്ന ചരിഞ്ഞ രശ്മികളാണ് ഇതിൻ്റെ മുകളിലേക്ക് ചരിഞ്ഞ രശ്മി എന്ന് പറയുമ്പോൾ ഓൾവേസ് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളിൽ പതിക്കുന്ന ചരിഞ്ഞ രശ്മികൾ മാത്രതായി ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സൂര്യനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ചരിഞ്ഞ രശ്മികൾ മാത്രമേ ഇവിടേക്ക് ലഭിക്കുകയുള്ളൂ ദക്ഷിണായന രേഖയ്ക്ക് ശേഷമുള്ളത് സ്ഥലങ്ങളിലും സൂര്യനിൽ നിന്നുള്ള സ്ലാൻഡിങ് റൈസ് മാത്രമേ ഉള്ളൂ ചരിഞ്ഞ രേഖകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആ രേഖകളും ഈ യാത്രയും പാരലിസവും ഒക്കെ തമ്മിലുള്ള ആ ബന്ധം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ സൂര്യൻ നടത്തുന്ന ഈ യാത്രയാണ് ഭൂമിയിൽ ഋതുക്കൾ കാലങ്ങൾ സീസൺസ് ഉണ്ടാകാനുള്ള കാരണം

അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യൻ നടത്തുന്ന യാത്ര എന്നുള്ളത് തോന്നലാണ് ഭൂമിയാണ് ശരിക്കും സഞ്ചരിക്കുന്നത് എങ്കിലും സൂര്യൻ നടത്തുന്ന ഈ യാത്ര ആണ് ആ തോന്നൽ ആ യാത്ര കാരണമാണ് ഭൂമിയിൽ വിവിധ കാലങ്ങൾ ഉണ്ടാകുന്നത് സീസൺസ് ഉണ്ടാകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തിയൊന്ന് ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ സൂര്യനെ കാണപ്പെടുന്നു അവിടെ നിന്നും ഏപ്രിൽ മെയ് ജൂൺ മാസത്തോടു കൂടി ജൂൺ ഇരുപത്തൊന്നോടുകൂടി രേഖയുടെ നേരെ മുകളിലെത്തി സൂര്യൻ യാത്ര വടക്കോട്ടുള്ള യാത്ര അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇതിന് പറയുന്ന പേര് ഗ്രീഷ്മ അയനാന്ത ദിനം അയനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് ഞാൻ പറഞ്ഞു അയന അന്ത ദിനം യാത്ര അവസാനിക്കുന്ന ദിനം നമ്മൾ കഴിഞ്ഞ പരീക്ഷണത്തിൽ നമ്മൾ കണ്ടതാണ് സൂര്യൻ ഭൂമി കറങ്ങുന്നതനുസരിച്ചിട്ട് ജൂൺ ഇരുപത്തൊന്നിലാണ് വടക്കോട്ടുള്ള പരമാവധി എത്തുന്നത് വട അതിനപ്പുറം ഉത്തരായനക്ക് ഉത്തരായന രേഖയുടെ മുകൾ ഭാഗത്തേക്ക് പിന്നെ സൂര്യൻ സഞ്ചരിക്കുന്നില്ല പിന്നെ ഭൂമി കറങ്ങുന്നതനുസരിച്ച് താഴേക്കാണ് വരുന്നത് അപ്പോൾ സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയുടെ അവസാനം പോയിൻ്റ് എന്ന നിലയിലാണ് ഗ്രീഷ്മ അയനാന്ത ദിനം അയന അന്ത ദിനം യാത്ര അവസാനിക്കുന്ന ദിനം ഗ്രീഷ്മെന്ന് പറഞ്ഞാൽ വേനൽക്കാലം അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സമ്മർ സൊളിസ്റ്റീസ് എന്ന് പറയും ഈ സൊളിസ്റ്റീസ് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് സോൾ പ്ലസ് സ്റ്റിയർ എന്നുള്ളതാണ് സോൾ എന്ന് പറഞ്ഞാൽ സൺ സ്റ്റിയർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാൻഡ് സ്റ്റിൽ അപ്പോൾ സൺ ടു സ്റ്റാൻഡ് സ്റ്റിൽ അപ്പോൾ വൺ റീച്ചിങ് ദി ടോപ്പിക് ഓഫ് ക്യാൻസർ ദ സൺ വിൽ സ്റ്റാൻഡ് ദെയർ അപ്പോൾ അതിനപ്പുറത്തേക്ക് ബിയോണ്ട് ദാറ്റ് സൺ വിൽ നോട്ട് മൂവ് അതിനപ്പുറത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നില്ല അവിടം വരെയാണ് സൂര്യൻ എത്തുന്നതിൻ്റെ പരമാവധി ലിമിറ്റ് ആ ലിമിറ്റിനപ്പുറത്തേക്ക് സൂര്യൻ പിന്നെ പോകുന്നില്ല പിന്നെ താഴേക്കാണ് വരുന്നത് അപ്പോൾ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിച്ചേരുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്ന രേഖയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ ഇതിനെ സമ്മർ സൊളിസ്റ്റീസ് എന്ന് വിളിക്കുന്നു മലയാളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം അവിടെ സൂര്യൻ്റെ യാത്ര അവസാനിക്കുന്നു പിന്നെ യൂസ് സൂര്യൻ്റെ അയനം താഴേക്കാണ് ഭൂമധ്യരേഖയിലേക്ക് തിരിച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സൂര്യനെത്തുന്നു അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ എത്തുന്നു ട്രോപ്പിക് ഓഫ് കാപ്രിക്കേൻ്റെ മുകളിൽ ഡിസംബർ ഇരുപത്തിരണ്ടിനെത്തുമ്പോൾ അത് ശൈത്യ അയനന്ത ദിനം എന്ന് പറയുന്നു ഇവിടെയും സൂര്യൻ്റെ അയനം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് അയനന്ത ദിനം ശൈത്യ അയനാന്ത ദിനം അല്ലെങ്കിൽ വിൻ്റർ സോൾസ്റ്റീസ് എന്ന് പറയുന്നു ഈ നോർത്തേൺ ഹെമീസ്ഫിയറിനെ വെച്ച് പറയുകയാണെങ്കിൽ ഈ സൂര്യൻ ഇപ്പോൾ ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ നിൽക്കുന്നതിന് വിൻ്റർ സോൾസ്റ്റീസ് നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കുന്നു പിന്നീടുള്ള ചലനം മുകളിലേക്ക് ഇക്വേറ്ററിലേക്കാണ് അതുകൊണ്ട് സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ സഞ്ചാരം അവസാനിക്കുന്ന മാക്സിമം ലിമിറ്റ് എന്ന അർത്ഥത്തിൽ വിൻ്റർ സോൾസ്റ്റീസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ടേക്ക് ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ്റെ സഞ്ചാരത്തിനെയാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത് ഉത്തരം ഉത്തരദിശ എന്ന് പറഞ്ഞാൽ വടക്കോട്ട് അയനം എന്ന് പറഞ്ഞാൽ യാത്ര അപ്പോൾ ദക്ഷിണ ദിശയിൽ നിന്നും ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ നടത്തുന്ന വടക്കോട്ടുള്ള യാത്രയാണ് ഉത്തരായനം എന്ന് നമ്മൾ വിളിക്കുന്നത് ദി അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദി സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് നോൺ ആസ് ഉത്തരായനം ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും എന്ന് ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഇനി തിരിച്ച് ഉത്തരായണ രേഖയിൽ നിന്ന് നിന്ന് തെക്കോട്ട് ദക്ഷിണായന രേഖയിലേക്കുള്ള യാത്രയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് ദക്ഷിണം തെക്ക് അയനം യാത്ര അപ്പോൾ വടക്ക് ദിശയിൽ നിന്നും തെക്കോട്ടുള്ള യാത്രയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് ദി അ പാരൻ്റി മൂവ്മെൻറ്റ് ഓഫ് ദി സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ ഈസ് നോൺ ആസ് ദക്ഷിണായനം ഇവിടെയും ഇംഗ്ലീഷ് മീഡിയം പുസ്തകമാണെങ്കിൽ പോലും ദക്ഷിണായനം എന്ന് തന്നെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്